ഹലോ, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിന്റെ പ്രിലിമിനറി വീഡിയോസ് ആണ് ഇതെല്ലാം. ഈ ഒരു ടോപ്പിക് ഫുള്ള്, അതായത് തുടങ്ങുന്നത് വരെയുള്ള പല പല കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് വെയ്റ്റ് ലോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നെന്നുള്ള പല പല ടോപ്പിക്സ് ആണ് നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പലർക്കുള്ള കാര്യങ്ങളുണ്ട്, കാരണം നമ്മളിത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് ചലഞ്ച് ആണ് അല്ലെ. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല വെയ്റ്റ് ലോസ് ചലഞ്ച് ആണിത്. കാരണം നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ചലഞ്ച് ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു വെയ്റ്റ് ലോസ് ചലഞ്ച് ആയിരിക്കും ഇത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫുഡ്, മേ ബി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത് കുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ വരുവാണെങ്കിൽ എല്ലാ പ്രോബ്ലംസിനും നല്ല ഒരു മാറ്റം ഉണ്ടാകും. ഓക്കെ, അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട്, അവിടെ ഇല്ല അവിടെ ഉണ്ടാവണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് വരുക ലെഫ്റ്റായി പോവാ. അങ്ങനല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വരിക, അല്ലാതെ ചുമ്മാ വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റായി പോകേണ്ട കാര്യമില്ല. കാരണം വരാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും താല്പര്യം ഇല്ലാത്ത ഒരാൾ അവിടെ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് വേറൊരാൾക്ക് ജോയിൻ ചെയ്യാനുള്ള, കാരണം ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഫുള്ളായി, അപ്പൊ വേറൊരാളും കൂടെ വന്ന് അതിനകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വരാൻ താല്പര്യമുള്ളവർ വരിക, വന്നിട്ട് ലെഫ്റ്റായി നമ്പർ എടുത്ത് ലെഫ്റ്റ് ആകാനാണെങ്കിൽ അങ്ങനെയുള്ളവർ വരണമെന്നില്ല കേട്ടോ. അപ്പോൾ അല്ലാത്തവർ മാത്രം അതിൽ വന്ന് ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർ 100% ഞങ്ങൾക്ക് ഈ ഒരു ചലഞ്ചിൽ ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ഗ്രൂപ്പ് ഫുള്ളാണ്, സെക്കൻഡ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, PCOD അല്ലെങ്കിൽ PCOS ഈ ഉള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക്, തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാമോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ PCOD പ്രോബ്ലം. ഒരു ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ വളരെ എന്തു പറയുന്നു, ഒരു ഒരു വേസ്റ്റ് ബോക്സ് പോലെ വെച്ചേക്കാതെ വളരെ പവിത്രമായിട്ട്, നമ്മളൊരു അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്ന നമ്മുടെ ശരീരഭാഗത്തിനെ വളരെ പവിത്രമായിട്ട് വെച്ചേക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് വളരെ നല്ല രീതിയിലുള്ള ഫുഡായിരിക്കണം കഴിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അമ്മയായിരിക്കും PCOD പ്രോബ്ലംസ് നമുക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സമയത്ത്, അതിനുശേഷമെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ യൂട്രസിനെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആകാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, PCOD ഉള്ളവർക്ക് പെട്ടെന്ന് വെയ്റ്റ് ലോസ് സംഭവിക്കാനായിട്ട് ചാൻസസ് കുറവാണ്, ഒരുപാട് ഹെയർ ലോസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും അല്ലേ. അപ്പോൾ കമ്പൽസറി ആയിട്ടും നമ്മൾ നല്ല ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം, കറക്റ്റായിട്ടുള്ള എക്സസൈസ് ഫോളോ ചെയ്യണം. ഇതൊക്കെ ഉണ്ടപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഒരു പരിഹാരം നമുക്ക് ഇതിന് കിട്ടുക. PCOD ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മേ ബി കുറച്ച് ഡിഫിക്കൾട്ട് ആയിരിക്കും, പറ്റുന്നവർ മാക്സിമം ശ്രമിക്കുക. പറ്റുന്നവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, 3 ദിവസം എങ്കിലും അല്ലെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും കംപ്ലീറ്റ് വാട്ടർ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം, മസ്റ്റാണ്. അതായത് കംപ്ലീറ്റ് വാട്ടർ ഡയറ്റ് എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കുക, ഓരോ മണിക്കൂറിൽ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുക, അല്ല 2 ഗ്ലാസ് വെള്ളമെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു പ്രശ്നമില്ല. മിനിമം 1 ഗ്ലാസ് വെള്ളമെങ്കിലും 1 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ കുടിച്ചിരിക്കണം. വേറെ ഒരു ഭക്ഷണ സാധനങ്ങളും കഴിക്കാൻ പാടില്ല, മീൻസ് വേവിച്ചതോ അങ്ങനെയുള്ള കഷ്ടിക്കാൻ പാടില്ല. വിശക്കുന്നുണ്ടെങ്കിൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് കഴിക്കാം. നമുക്കറിയാം വാട്ടർ കണ്ടന്റ്സ് വാട്ടർ മെലണില്, ഓറഞ്ചില്, ദർബൂസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. അൾട്ടിമേറ്റ്ലി ഇത് ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ജോബാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, ഞാൻ ആ ഡയറ്റ് ചെയ്യുന്ന സമയത്ത്, അത് PCOD പ്രോബ്ലം അല്ല, അതെനിക്കില്ല, അല്ലാത്ത ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1400 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ PCOD ഉള്ളവരുണ്ട്, PCOS ഉള്ളവരുണ്ട്, ഷുഗർ, BP പല രീതിയിലുള്ളവരും ഉണ്ട്. അവർക്കൊക്കെ PCOD ഉള്ളവർക്ക് സ്പെഷ്യലായിട്ടും ഈ ഒരു വാട്ടർ ഡയറ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് തൻ്റെ സാർ അടുത്ത ഒരു ഡയറ്റിലേക്ക് പോയിരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരീരത്തിന്റെ പുറഭാഗം കുളിക്കുന്നു അല്ലെ, നമ്മൾ ഡെയിലി നമ്മുടെ മുഖം കഴുകുന്നു, ശരീരഭാഗങ്ങൾ കഴുകുന്നു, അതായത് നമ്മുടെ തൊലി പുറത്തുള്ള സംഭവങ്ങൾ മാത്രമാണ് കഴുകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിന് അകവും കുളിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഗർഭപാത്രത്തിൽ മുഴകളുണ്ട്, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ അകത്തുള്ള സംഭവിക്കുന്ന
വ്യതിയാനങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അതായത് ഹോർമോൺ ഇംബാലൻസസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകം നല്ല വൃത്തിയായിട്ട് ഒന്ന് കുളിക്കുന്നത് പോലെയാണ് ഈ ഒരു 3 days വാട്ടർ ഡയറ്റ് ചെയ്യുന്നത്. മിനിമം 2 days എങ്കിലും നിങ്ങൾ ചെയ്യണം. അത് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു വെയ്റ്റ് ലോസ് ചലഞ്ച് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ 1 September സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു 3 days മുമ്പ് മാക്സിമം കേട്ടോ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഫുൾ ഡേ വാട്ടർ. ചിലർക്ക് നമുക്ക് യോ പറ്റത്തില്ല, എനിക്കത് പറ്റത്തില്ല, അതൊക്കെ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ്. തീർച്ചയായും പറ്റും. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഞാൻ ഈ വാട്ടർ ഡയറ്റൊക്കെ, എനിക്ക് പിസോറി പ്രോബ്ലം ഉള്ളതുകൊണ്ടല്ല, പക്ഷെ ഞാൻ ഈ വാട്ടർ ഡയറ്റൊക്കെ മാസത്തിൽ 2 or 3 days ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. അതായത് ആഴ്ചയിൽ 1 day വെച്ച് എപ്പോഴെങ്കിലും ഞാനൊരു ഫുൾ ഡേ വാട്ടർ ഡയറ്റ് എടുക്കാറുണ്ട്. കണ്ട സാധനങ്ങളെല്ലാം വാങ്ങി നമ്മുടെ ശരീരത്തിനകത്ത് കുത്തി നിറയ്ക്കാൻ പാടില്ല ഒരിക്കലും. എല്ലാ സാധനങ്ങളും കഴിക്കാനുള്ളത് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം വാരി നമ്മുടെ ശരീരത്തിനകത്ത് ഒരിക്കലും നിങ്ങൾ കുത്തി നിറയ്ക്കരുത്. ആവശ്യമുള്ള സാധനങ്ങൾ കണ്ട് കഴിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക. അപ്പൊ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്ക് വരില്ല. ഓക്കെ, അപ്പൊ PCOD ഉള്ളവര് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡയറ്റ് തന്നെ പ്രത്യേകമായിട്ട് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ നോർമൽ ശരീരപ്രകൃതി ഉള്ളവർ കഴിക്കുന്നതോടൊപ്പം തന്നെ PCODക്ക് വേണ്ടിയിട്ടും ഡെയിലി ഞാൻ ഒരു ജ്യൂസ് എങ്കിലും അല്ലെങ്കിൽ ഒരു സാലഡ് എങ്കിലും അല്ലെങ്കിൽ പല 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 രീതിയിലുള്ള സംഭവങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മാനസികമായിട്ട് പ്രിപ്പയർ ആയിരിക്കുക. ഈ PCOD കംപ്ലീറ്റ് ആയിട്ടും ക്യൂർ ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡയറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഒരു മെന്റൽ പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഉപ്പ്, വെള്ള ഉപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. അല്ല, നിങ്ങളുടെ കയ്യിൽ ഇന്ദുപ്പ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് വാങ്ങിയതിന് ശേഷം കല്ലുപ്പ് വാങ്ങി നല്ല പോലെ കഴുകിയെടുക്കുക. എന്നിട്ട് കല്ലുപ്പ് ഒരു ചട്ടിക്കകത്ത് ഒരു പിടി കല്ലുപ്പിട്ടതിന് ശേഷം ഒരു 3 glass വെള്ളം ഒഴിച്ച് നല്ല പോലെ തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം സിമ്മിൽ വയ്ക്കുക. തിളപ്പിച്ച് സിമ്മിച്ച് അത് വറ്റുന്നത് വരെ സിമ്മിനകത്ത് വെച്ചേക്കുക. എന്നിട്ട് ചട്ടി നല്ല പോലെ മൺചട്ടിയിൽ വേണം ചെയ്യാനായിട്ട് സിമ്മിലായിട്ട് അടച്ചു വെച്ചേക്കുക. എന്നിട്ട് ഇപ്പോഴത് പൂർണ്ണമായിട്ടും പറ്റുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്യുക. അതിൻ്റെ അടിയിൽ ഫുള്ളായിട്ടും ഉപ്പ് ശേഖരിച്ചിട്ടുണ്ടാവും, ഉപ്പ് വന്നിട്ടുണ്ടാവും. ആ ഒരു ഉപ്പ് വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട്. തൈറോയിഡ് ഉള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഉപ്പ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും കുറച്ച് നല്ലെണ്ണയും കൂടെ വാങ്ങിച്ചു വെച്ചേക്കണം. പ്യുവർ ആയിട്ടുള്ള നല്ലെണ്ണം വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുക. ഇങ്ങനെ നമുക്ക് കടകളിൽ കിട്ടുന്ന സാധാരണ ഒരു നല്ലെണ്ണയും ഉപയോഗിക്കുക കേട്ടോ. പല പല രീതിയിലുള്ള ടീകൾ, അതായത് ആവാരം പൂ കിട്ടാൻ ചാൻസസ് ഉള്ളവരാണെങ്കിൽ ആവാരം പൂ വാങ്ങി വെക്കുക. ആവാരം പൂ അങ്ങാടി കടകളിലൊക്കെ കിട്ടാറുണ്ട്. ശരീരത്തിന് വളരെയധികം ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ആവാരം പൂ. ആവാരം പൂ അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ ധാരാളം അവൈലബിൾ ആണ്. വളരെ നല്ലതാണ് PCODക്കും തൈറോയിഡിനും. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആവാരം പൂ വളരെ നല്ലതാണ്. ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ജസ്റ്റ് ആവാരം പൂ എന്ന് ക്ലിക്ക് ചെയ്ത് ആമസോണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആവാരം പൂ ഒക്കെ കിട്ടും. അത് വാങ്ങി വയ്ക്കുക. ആവാരം പൂ ടീ, പിന്നെ നമ്മൾ ചുക്തി മല്ലി ടീ, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറി പ്രോഡക്ട്സ് നമ്മൾ 1 September നിങ്ങൾ ഒരു തരത്തിലുള്ള ഡയറി പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നില്ല. പാല്, തൈര്, നെയ്യ്, വെണ്ണ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും യൂസ് ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് 30 days. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡയറ്റ് രീതി എന്ന് പറയുന്നത്. PCOD, PCOS, തൈറോയിഡ് ഇതൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ്. ഇതുള്ളവർക്ക് നല്ല എല്ലാവരെയും മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ വെയ്റ്റ് ലോസ് ചലഞ്ച്. എങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 3 days അതുപോലെ 3 days വാട്ടർ ഡയറ്റും നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന്, തൈറോയിഡ് ഉള്ളവരല്ല ഈ PCOD പ്രോബ്ലം ഉള്ളവർ, ആ ഒരു വാട്ടർ ഡയറ്റ് കൂടെ ഒന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. PCOD-ക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളും അതുപോലെ തന്നെ എല്ലാം ശ്രദ്ധിച്ച് മാനസികമായിട്ട് മെന്റലായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഭഗവാനെ വിചാരിച്ച് എല്ലാം തുടങ്ങുക. കാരണം നല്ലൊരു സമയം, ഓണം കഴിഞ്ഞ് ഒരു നല്ല സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു വർഷമായിരിക്കട്ടെ. നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് കുറയ്ക്കാൻ പറ്റട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുക. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പൊ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേരുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ. പലർക്കും നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് എത്തിച്ചേരുന്നില്ല. അപ്പൊ അവർക്കൊക്കെ എത്തിച്ചേരാനായിട്ടും പലർക്കും ഉപകാരങ്ങൾ ഉണ്ടാകാനായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് നാളെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.